ഇന്റർവ്യൂസ് കുറച്ച് കുറച്ചായിരുന്നു, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അത് ശരിക്കും എന്റെ പടങ്ങളൊന്നും അപ്പൊ ഇറങ്ങിയില്ല, അതുകൊണ്ടാണ്. ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് പ്രൊമോഷനല്ലേ നമ്മൾ ഇല്ല, ചില സമയത്ത് ബ്രോ പറയുന്നത് തന്നെ വളച്ചൊടിക്കപ്പെടുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരും. സോ ട്രോൾസ് ഒക്കെ നോക്കാറുണ്ടോ? ട്രോൾസ് ഒന്നും അങ്ങനെ നോക്കാറില്ല, നോക്കാറില്ല. അതിനു വേണ്ടി സെർച്ച് ചെയ്ത് നോക്കൂല, കണ്ണി കാണാൻ നോക്കൂ. ഇപ്പൊ വിഷമാവും. ഇപ്പൊ ഞാനും ഒരു മീഡിയ പേഴ്സൺ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ ചോദിക്കുന്നത് അത് വേറെ രീതിയിൽ വിഷമല്ല. എനിക്ക് ഇവർക്ക് എന്ത് മനസ്സിലായി? ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ആക്കി ഇടത്. അല്ല ഇപ്പൊ അങ്ങനെയല്ല, അന്നും അങ്ങനെ തന്നെ. അത് തന്നെ, നെവർ മൈൻഡ് ആക്കി വിടും. എന്തേ മനസ്സിലാണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തവരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ പക്ഷെ അതിനുശേഷം പിന്നെ ആരെങ്കിലും പറഞ്ഞു കാണും, ഇപ്പൊ ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു കാണും, മോനെ നീ പറയുന്നതിലുള്ള പ്രശ്നമാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉമ്മച്ചിനോട് അതിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല, അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബേസിക്കലി നമുക്ക് നമ്മളൊന്നും അല്ലാണ്ട് ആയിട്ട് ജീവിക്കാൻ അധികം കാലൊന്നും പറ്റില്ല ബ്രോ. നമുക്കൊരു മുഖം മൂടിയൊക്കെ ഇട്ട് കുറച്ചാളെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കഴിവാണ്. എനിക്ക് ആ കഴിവൊന്നും ഇല്ല. അപ്പൊ ഞാനായിട്ട് ജീവിച്ചോളാം, ഹാപ്പിയാണ് അതിനകത്ത്. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഹൗസ് ഷെയ്ൻ, ഷെയ്ൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടിട്ട് ഞാൻ, നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ ഞെട്ടി. അത് 60 ദിവസം ഫുള്ള് ഞെട്ടലായത്. ഞാൻ ഇങ്ങനെ നടത്ത സൈഡിൽ കൂടെ പോകുന്ന പടക്കൊക്കെ അപ്പൊ എന്താന്ന് വെച്ചാ, ഞാൻ നമ്മളൊരു ഒരാളുടെ കൂടെ ഒരു 10 ദിവസം അഭിനയിച്ചു കിട്ടിയാൽ നമുക്ക് ആ ആ പുള്ളിയുടെ ടെമ്പോ മനസ്സിലാവും. ഇങ്ങനെ ഈ ടെമ്പോയിലാണ് അഭിനയിക്കും, ഈ ടെമ്പോയിലാണ് ഡയലോഗ് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മളും പ്രിപ്പയർ ചെയ്യും അല്ലെ. ഞാനൊരു 60 ദിവസം വർക്ക് ചെയ്തു, ഒരിക്കലും ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ആക്ടിങ് ആയിരിക്കും. ഇങ്ങനെയോ യ്യോ ഞാനൊന്നും മാട്ടെ എന്ന് വെച്ചാ, ഈ ഒരു ആക്ടർ എന്ന് പറയുമ്പോ He generally lives through it. ഇപ്പോൾ ഞാനാണെങ്കിൽ, ഞാൻ കണ്ട മിക്കവരും ആക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ അടിച്ചു പൊളിച്ചു വരും. അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ വി ഗോയിൻ ടു ദറ്റ് ക്യാരക്ടർ. പക്ഷെ ഷെയ്ൻ ആണെങ്കിൽ ആ കുറച്ച് ദിവസം ആ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും. സോ ആ ഒരു മൂഡിൽ ആ ഒരു ക്യാരക്ടർ, ഇത് ഷെയ്ന് ചെയ്യൂല, ആ ഒരു ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യുന്നത് എന്നായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അടിപൊളി ആക്ടർ. ചിലപ്പോൾ ഒക്കെ എന്തോ അഭിനയ, എനിക്ക് ചിലപ്പോൾ ഷെയ്ന് പറയുന്ന ചില സീൻസിൽ, ഈ എമോഷണൽ സീൻസിലൊക്കെ ഷെയ്ന് പറഞ്ഞ് തീരുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും കണ്ണിൽ വെള്ളം വരും. അങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഷെയ്ൻ്റെ അഭിനയം. ജിപേ ചെയ്യണം കേട്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞു, പവിത്ര ഒന്ന് പൊക്കിയോട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓരോ വാക്കിനും 100,000 രൂപ കൊടുക്കണം. ഇത് ഇവിടെ എത്തിയിട്ട് കൂട്ടി പറയണം. ശരി, അത് പുറത്ത് പറഞ്ഞേ തന്നെ. പക്ഷെ തിരിച്ചെന്താ പറയുള്ളത്? അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായിരുന്നോ? നല്ല ചോദ്യമാണ്, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ പറയാൻ പറയാം. ഞാൻ മൈൻഡിലോട്ട് അങ്ങനെ എത്തട്ടെ, ആ കാലത്ത് അവിടേക്ക് എത്തണ്ടേ, നമ്മൾ അവിടെ എത്തണല്ലേ.